നിയമ നടപടികളെല്ലാം പാലിച്ചാണ് ഗുരുവായൂരിലെ ഥാർ ലേലത്തിൽ പങ്കെടുത്തതെന്ന് എറണാകുളം സ്വദേശിയായ പ്രവാസി. വാഹനം നൽകാനാകില്ലെന്ന ദേവസ്വത്തിന് പറയാനാവില്ല, ലേലം റദ്ദാക്കിയാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും അമൽ മുഹമ്മദ് അലി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. 15 ലക്ഷത്തിന് ഉറപ്പിച്ചു, പിന്നെ 15 ലക്ഷം 10,000 രൂപയ്ക്ക് ഉറപ്പിച്ചു. ഇപ്പോ അഡ്മിനിസ്ട്രേറ്റർ പറയുന്നത് അത് താൽക്കാലികമായി ലേലം ഉറപ്പിച്ചു എന്ന് പറയാൻ കഴിയില്ല എന്നാണ്. എന്താണ് ഇക്കാര്യത്തിൽ താൽക്കാലികമായിട്ടല്ല, നമ്മൾ സ്ഥിരമായിട്ട് തന്നെയാണ്. കാരണം അവർ പറഞ്ഞ എമൗണ്ടിന്റെ മുകളിലാണ് നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നത്. അവർ പറഞ്ഞ എമൗണ്ടിന്റെ മുകളിൽ നമ്മൾ നിയമപ്രകാരമുള്ള എല്ലാ കടമകളും നിറവേറ്റിക്കൊണ്ട് നമ്മൾ ലേലം ഉറപ്പിച്ചിരിക്കുന്നു. പക്ഷെ അവരിപ്പോ തരാൻ ഉദ്ദേശിക്കുന്നില്ല, ഭരണസമിതി അംഗീകരിക്കുന്നു. അങ്ങനെ അവർക്ക് പറയാൻ കഴിയില്ലല്ലോ, അവരെന്ത് തരാൻ ഉദ്ദേശിക്കാത്ത എന്താണ്, എന്തുകൊണ്ട് അവർ തരാൻ ഉദ്ദേശിക്കുന്നില്ല, അങ്ങനെ അവർ ലേലം വെക്കരുതായിരുന്നല്ലോ. അവർ വെച്ച എല്ലാ നിയമ നടപടികളും പാലിച്ചുകൊണ്ട് നമ്മൾ ലേലത്തിൽ പങ്കെടുത്തിരിക്കുന്നു. തരില്ല എന്നാണ് ഭരണസമിതി തീരുമാനമെങ്കിൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? നമ്മൾ അതിന്റെ മേൽ നടപടികൾ, നമ്മുടെ നാട്ടിലെ നിയമങ്ങളുണ്ടല്ലോ, നമ്മൾ നിയമവ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് നീങ്ങും. കോടതിയിലേക്ക് പോകും എന്നാണ് കേസ് കൊടുക്കുന്നതിനാണോ പറയുന്നത്? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഇക്കാര്യത്തിൽ ദേവസ്വം അധികൃതരോട് ഈ ലേലത്തിൽ ഈ വിവാഹത്തിന് ശേഷം സംസാരിച്ചിരുന്നോ? അവരെന്താണ് പറയുന്നത്? ഇല്ല, അവരാരും നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടില്ല. നമ്മുടെ ചാനൽ ഒഴികെ വേറെ ആരും നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടില്ല. ഏഷ്യാനെറ്റിന്റെ 100 അഭിനന്ദനങ്ങൾ. ഇതിൽ നിന്നും ഇനി ദേവസ്വം പിന്നോട്ട് പോകരുത് എന്നാണ് അല്ലെ? ഇതിൽ നിന്ന് ദേവസ്വം പിന്നോട്ട് പോകരുത്, ഒരു കാരണവശാലും പിന്നോട്ട് പോകരുത്. കാരണം നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ആ ലേലം ഉറപ്പിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത് ഉറപ്പിച്ച് 1 മണിക്കൂറിന് ശേഷം ദേവസ്വം ചെയർമാൻ ഇതിലൊരു പുനർചിന്ത ഉണ്ടായിട്ടുണ്ടാവുക? നിങ്ങൾ എന്താണ് കരുതുന്നത്? നമുക്ക് അജ്ഞാതമാണ് ആ കാര്യം, എന്താണെന്നുള്ളത് വളരെ അജ്ഞാതമാണ്. കാരണം അങ്ങനെ ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. ഈ 21 ലക്ഷം രൂപ വരെ വിളിക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു എന്ന് സുഹൃത്ത്. 21 അല്ലെങ്കിൽ അതിന്റെ മേൽ എന്നുള്ളതല്ല, നമ്മളത് നമ്മൾ അവർ പറഞ്ഞിരിക്കുന്നത് 15 ലക്ഷം എന്ന എമൗണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ അതിന് മേളിൽ വിളിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് വിളിച്ചെടുക്കാമായിരുന്നു, നമ്മൾ വിളിച്ചെടുത്തു. ഈ ഒരാളുള്ളപ്പോ ലേലം നടത്തിയത് കാര്യമില്ലായിരുന്നു, കൂടുതൽ പേര് വേണമായിരുന്നു എന്നാണ് ഇപ്പൊ ദേവസ്വം കരുതുന്നത്. അതിനെ കുറിച്ച് അവരുടെ തെറ്റാണ്, അത് അവരുടെ തെറ്റാണ്. അവര് മാക്സിമം മാധ്യമങ്ങളിലൂടെ പരസ്യങ്ങൾ കൊടുത്തു, അല്ലാതെ നമ്മളൊരു സുപ്രഭാത കാര്യമെന്ന് വിളിച്ചതല്ല. ഈ ഭരണസമിതി 21 ഇത് കട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അടുത്ത പ്രതികരണം? അതിനുശേഷം അത് കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കും. തീർച്ചയായിട്ടും വരാനേ ചെയ്യില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നമുക്ക് ഇത് അനുഗ്രഹിച്ചു കിട്ടിയതാണ്, നമ്മളത് സ്വീകരിച്ചിരിക്കുന്നു. അമർ അലി എന്ന 20-കാരനായ വിദ്യാർത്ഥി ഇതിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളതാണ്. അതൊരു നിയമ നടപടിയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് വിരൽ ചൂണ്ടുന്നത്. ഞാൻ നേരത്തെ